Good morning all. Today we are going to discuss about chemical oxygen demand COD. So nammal BOD yude class ellarum ketittundavum nammal adu complete edu ini adu clear aayittillengil onnode poyittu BOD yude class ketittu adu clear kiya. Appo next nammal discuss cheynathu chemical oxygen demand. Appo ivide njan definition ezhuthirunde njan parannittunde namukku endokkiyana padikkanullathu definition significance estimation procedure and numericals. പിന്നെ എന്തെങ്കിലും limitations ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. സോ ആദ്യം നമുക്ക് ഡെഫിനിഷൻ നോക്കാം. amount of oxygen required for the complete oxidation of biologically active and biologically inert material present in 1 liter sewage water using chemical oxidizing agents such as K2CR2O7. അപ്പൊ COD എന്ന് പറഞ്ഞ ആ പേര് തന്നെ ഉണ്ട്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ബയോളജിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, നമ്മൾ ലബോറട്ടറിയിൽ ആർട്ടിഫിഷ്യലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് രണ്ടും മെഷർ ചെയ്യുന്നത് ഒരു വാട്ടറിൻ്റെ ക്വാളിറ്റിയും അതേപോലെ പൊല്യൂഷൻ്റെ എക്സ്റ്റൻ്റ് ഒക്കെയാണ് മെഷർ ചെയ്യുന്നത്. BOD-ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ലബോറട്ടറിയിൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു വാട്ടറിൻ്റെ DO ലെവലൊക്കെ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിൽ പറയുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ് നമ്മളിതിൽ കൗണ്ട് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു ടേം വരികയാണ്. അതായത് നമ്മളിവിടെ ബയോളജിക്കലി ആക്റ്റീവും അതേപോലെ ബയോളജിക്കലി ഇനേർട്ടുമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും, ഒരു സീവേജ് വാട്ടറാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മളൊരു വാട്ടർ സിസ്റ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വാട്ടർ സിസ്റ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, വാട്ടർ സിസ്റ്റത്തിൽ പല ടൈപ്പ് ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലേ. പല ടൈപ്പ് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല ബയോളജിക്കലി. Good morning all, welcome to the video class. Today we are going to discuss about chemical oxygen demand or COD. So നമ്മൾ ഓൾറെഡി BOD-യുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വരുന്നത് COD-ആണ്. അപ്പം നേരത്തെ പഠിച്ച BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആയിരുന്നു, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. അപ്പോൾ ആ പേര് തന്നെയുണ്ട് അല്ലേ, കെമിക്കൽ ഓക്സിജൻ. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലബോറട്ടറിയിൽ DO ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ച് വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യാനും അതേപോലെ പൊല്യൂഷൻ്റെ എക്സ്റ്റൻറ്റ് മെഷർ ചെയ്യാനൊക്കെ. നമുക്ക് ആദ്യം ഡെഫിനിഷൻ നോക്കാം. നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഡെഫിനിഷൻ, സിഗ്നിഫിക്കൻസ് ആൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ന്യൂമറിക്കൽസ് ആൻഡ് പ്ലസ് ഫൈനലി എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. സോ ഈ ഒരു കാര്യം പറയുന്ന ഡെഫിനിഷൻ നോക്കുന്നതിൻ്റെ മുന്നേ, ഇതിപ്പോൾ ഒരു വാട്ടർ സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊരു സീവേജ് വാട്ടർ സിസ്റ്റം ആണെന്ന് വിചാരിച്ചു. സീവേജ് വാട്ടർ സിസ്റ്റം ആണെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് സീവേജ് വാട്ടറിൽ വരാം? പലതരം വേസ്റ്റുകൾ വരാം അല്ലേ. ഓർഗാനിക് വേസ്റ്റുകൾ വരാം. ഓർഗാനിക് വേസ്റ്റുകൾ, അതായത് ഓർഗാനിക് മാറ്റർ തന്നെ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഡീകേ ചെയ്ത് പോകുന്ന വേസ്റ്റുകൾ വരാം, അല്ലെങ്കിൽ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ വരാം, നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ വരാം. പല ടൈപ്പ് വേസ്റ്റുകൾ ഒരു സീവേജ് വാട്ടറിൽ ഉണ്ടാവാം. അങ്ങനെയുള്ളൊരു സീവേജ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബയോളജിക്കലി ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ BOD ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം BOD തരുന്നത് ഓൺലി എന്താണ്, ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബയോളജിക്കലി ഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൻ്റെ മാത്രം എന്താണ് കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ് തരുന്നത്. പക്ഷേ നമുക്കത് കിട്ടിയത് കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു അത്രയും പൊല്യൂട്ടഡ് ആയും തോന്നുന്ന ഒരു വാട്ടർ സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പഠിക്കണമെങ്കിൽ BOD-യുടെ ഒരു വാല്യൂ മാത്രം കിട്ടിയത് കൊണ്ട് അത് കംപ്ലീറ്റ് ആവില്ല. അപ്പോഴാണ് നമുക്ക് COD-യുടെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ്, ദാറ്റ് മീൻസ് ഡിസോൾവ്ഡ് ഓക്സിജൻ, ഫോർ ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ബയോളജിക്കലി ഇനേർട്ട് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ 1 liter സീവേജ് വാട്ടർ യൂസിങ് കെമിക്കൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് സച്ച് ആസ് K2CR2O7. എന്താണത് പറയുന്നത്? ഇപ്പോൾ ഞാനിവിടെ 1 liter സീവേജ് വാട്ടറിന് പറയാൻ സ്പെസിഫിക്കലി പറയാൻ കാരണം, നമ്മളിത് ലാബിൽ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഒരു നോൺ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും നമ്മളെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീവേജ് വാട്ടറിൽ 2 type ഓർഗാനിക് വേസ്റ്റുകൾ വരാം. ഒന്ന് ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ളത് വരാം, അല്ലെങ്കിൽ ബയോളജിക്കലി ഇനേർട്ട് ആയിട്ടുള്ള നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വേസ്റ്റും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെയും ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമലി ബയോളജിക്കലി അതങ്ങനെ ഓക്സിഡൈസ് ചെയ്യില്ല എയറോബിക് ബാക്ടീരിയകൾ. പക്ഷേ നമുക്ക് ലാബിൽ
കെമിക്കൽ ഓക്സിഡൻറ്റ് യൂസ് ചെയ്തിട്ട് ലൈക്ക് കെ ടു സി ആർ ടു ഓസവൻ പോലത്തെ ഓക്സിഡൻസ് യൂസ് ചെയ്തിട്ട് നമുക്കത് പ്രോസസ്സ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എടുക്കാൻ പറ്റും. സോ അതിൻ്റെ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം, ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം എന്നുള്ളതിൻ്റെ എമൗണ്ടാണ് സി ഒ ഡിയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഡെഫിനേഷൻ. അപ്പോൾ ഈ ഡെഫിനേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഡെഫിനേഷനാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് സി ഒ ഡി ആണ്. നമുക്ക് നോക്കാം അഞ്ച് സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സി ഒ ഡി വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ ബി ഒ ഡി വാല്യൂസ്. നമ്മൾ ആദ്യം ഡെഫിനേഷനിൽ പറഞ്ഞല്ലോ ബി ഒ ഡിയിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഓൺലി ബയോളജിക്കലി ഇനേർട്ട് ആയിട്ടുള്ള ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ പ്രോസസ്സിങ്ങും അതേപോലെ തന്നെ അതിന് വേണ്ട അതിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് സി ഒ ഡി വി ആർ മെഷറിങ് ഓൾ ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ബയോളജിക്കലി ഇനേർട്ട് മെറ്റീരിയൽസ് ഓക്സിഡേഷൻ. സോ സി ഒ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ബി ഒ ഡി. ആ ഡെഫിനേഷൻ തന്നെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. സെക്കൻഡ് വൺ, സി ഒ ഡി ഇസ് എൻ അനദർ ഇൻഡെക്സ് ഓഫ് പൊല്യൂഷൻ വിച്ച് മെഷേഴ്സ് ദ എഫക്റ്റ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഡിസോൾവ്ഡ് ഓക്സിജൻ. എനദർ മെത്തേഡ് ഓർ എനദർ പാരാമീറ്റർ ടു മെഷറിങ് ദ പൊല്യൂഷൻ. ആൻഡ് അതാണ് സെക്കൻഡ് ഒരു സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ് തേർഡ് വൺ, ടൈം പീരിയഡ്. നമ്മുടെ ബി ഒ ഡിയുടെ ടൈം പീരീഡ് 5 days ആയിരുന്നു ഇൻക്യുബേഷൻ ടൈം പീരീഡ്. ഇവിടെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈം പീരീഡ് 3 hours ആണ്. കമ്പാരിറ്റീവ്ലി വെരി ലോ വാല്യൂ അല്ലേ, എന്താണ് പറയുക, ഷോർട്ടായിട്ടുള്ളൊരു ടൈം പീരീഡാണ് കമ്പയർ ടു ബി ഒ ഡി എസ്റ്റിമേഷൻ. ആൻഡ് നെക്സ്റ്റ്, സി ഒ ഡി വാല്യൂസ് നോട്ട് എഫക്റ്റഡ് ബൈ ടോക്സിൻസ്. നമ്മൾ ബി ഒ ഡിയിൽ പറഞ്ഞിട്ടുണ്ട് മൈക്രോബ്സിൻ്റെ കേസിൽ മൈക്രോബ്സ് ആണ് അവിടെ ഓക്സിഡേഷൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ടോക്സിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മൈക്രോബ്സിൻ്റെ ഗ്രോത്തിന് എഫക്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഓക്സിഡൻ്റ് ആണ്. സോ മൈക്രോബ്സിന് ഒരു ഫാക്ടറിനെ ഇവിടെ വരുന്നില്ല, മൈക്രോബ്സിൻ്റെ ഗ്രോത്ത് എന്നുള്ളത് ഇവിടെ കൗണ്ട് ചെയ്യുന്നേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ടോക്സിൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സീവേജ് വാട്ടറോ നമ്മുടെ വാട്ടർ സിസ്റ്റത്തിൽ ടോക്സിക് ആയിട്ടുള്ള എന്ത് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലും സി ഒ ഡിന് അത് എഫക്റ്റ് ചെയ്യില്ല. ആൻഡ് ഫൈനലി, പ്രപ്പോസിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിസ്ചാർജിങ് ഡൊമസ്റ്റിക് ഓർ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്. അതെന്താണ്? ദാറ്റ് മീൻസ് സി ഒ ഡി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രപ്പോസിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിസ്ചാർജിങ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ഇൻ വാരിയസ് കൈൻഡ്സ് ഓഫ് വാട്ടർ. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും ഇപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രികളൊക്കെ ഉണ്ട് അല്ലേ, ഒരുപാട് ഇൻഡസ്ട്രികളും അങ്ങനെ ഒരുപാട് ഡൊമസ്റ്റിക്കായി നമുക്ക് പല രീതിയിൽ വാട്ടർ വേസ്റ്റ് വാട്ടറുകൾ പുറത്തേക്ക് നമ്മൾ തള്ളുന്നുണ്ട് അല്ലേ, പുറത്തേക്ക് തള്ളുന്നുണ്ട്, ഇൻഡസ്ട്രിയും തള്ളുന്നുണ്ട്, ഡൊമസ്റ്റിക് വലിയ വലിയ ഫ്ലാറ്റുകളാണെങ്കിലും അങ്ങനെ പല രീതിയിൽ പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വേസ്റ്റ് വാട്ടറുകളൊക്കെ വേസ്റ്റ് വാട്ടർ എങ്ങോട്ടേക്കാണോ നമ്മൾ വിടുക എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമാണ്. ആ മെയിൻലി ഇത് വിടുക ഏതെങ്കിലും ഒരു വാട്ടർ സ്ട്രീമിലോട്ടേക്ക് തന്നെയാണ് വിടുക. അപ്പോൾ അങ്ങനെ വിടുന്ന സമയത്ത് ഡയറക്റ്റ്ലി വിടാതെ നമ്മൾ ഡയറക്റ്റ്ലി എന്താണ് ഈ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ഒരിക്കലും ഒരു വാട്ടർ സ്ട്രീമിലേക്ക് വിടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സി ഒ ഡി ഒക്കെ മെഷർ ചെയ്യണം. അങ്ങനെ ആ സി ഒ ഡി മെഷർ ചെയ്ത് അപ്പം ബിഫോർ ദാറ്റ് ഇവിടെ കുറേ സീവേജ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സീവേജ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്നിട്ട് ഫൈനലി ആണ് പുറത്തേക്ക് വിടുക ഒരു വാട്ടർ സ്ട്രീമിലേക്ക്. ഇങ്ങനെ വരുന്ന ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സീവേജ് വാട്ടറാണ്. അപ്പോൾ അത് വിടുമ്പോൾ പോലും ഇവിടെ സി ഒ ഡിക്കൊരു വാല്യൂ പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ പ്രപ്പോസ് ചെയ്യും. അതായത് സി ഒ ഡിയുടെ വാല്യൂ എപ്പോഴും കുറയണം അല്ലേ. കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അത് പൊല്യൂഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത്രയും ആവശ്യമുണ്ട്, അത്രയും ഓർഗാനിക് വേസ്റ്റുകളുണ്ട്. അപ്പോൾ സി ഒ ഡീൻ്റെ വാല്യൂസിന് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ടാകും. ആ വാല്യൂ വെച്ചിട്ട് മാത്രമേ അത്രയും വാല്യൂസിൻ്റെ ഇടയിലൊക്കെ ഉള്ള വാട്ടർ സോഴ്സുകൾ മാത്രമേ നമുക്കൊരു റണ്ണിങ് പുറത്തുള്ള സ്ട്രീമിലേക്ക് വിടാൻ പറ്റുള്ളൂ വേസ്റ്റ് വാട്ടർ. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡായിട്ട് നിൽക്കും, പ്രപ്പോസിങ് സ്റ്റാൻഡേർഡ്. സി ഒ ഡി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രപ്പോസിങ് സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സി ഒ ഡി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സി ഒ ഡി മെഷർ ചെയ്യാനുള്ള എസ്റ്റിമേഷൻ മെത്തേഡാണ്. അപ്പോൾ സ്റ്റെപ്പ് വൺ ഇതാണ്. സ്റ്റെപ്പ് വണ്ണിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ആർ ബി ഫ്ലാസ്ക് എടുക്കും, റൗണ്ട് ബോട്ടം ആർ ബി ഫ്ലാസ്ക് എടുത്തിട്ട് അതിൽ 100 ml സീവേജ് വാട്ടർ ഫില്ല് ചെയ്യും. ദെൻ നമ്മളത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ റിഫ്ലക്സിംഗ് എന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത്. അത് റിഫ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, കോൺസ്റ്റൻ്റ് ഹീറ്റ് കുറച്ച് ടൈം കൊടുക്കുന്നതാണ് നമ്മൾ റിഫ്ലക്സിംഗ് എന്ന് പറയുന്നത്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഹീറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ അടിയിലൊരു ഒരു എന്താ പറയുക, ഇത് ഡയറക്റ്റ് ഹീറ്റല്ല, ഒരു വാട്ടറൊക്കെ വെച്ചിട്ടാണ് അത് ഹീറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ആ റിഫ്ലക്സിങ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുക. നമ്മൾ ഈ സീവേജ് വാട്ടർ എന്തുമായിട്ട് മിക്സ് ചെയ്യുക? ഡൈലൂട്ട് എച്ച് ടു എസ് എഫ് ഫോർ 1 normal 20 ml, കെ ടു സി ആർ ടു ഓ സെവൻ 0.1 normal 20 ml, ആൻഡ് ലിറ്റിൽ എമൗണ്ട് ഓഫ് എ ജി ടു എസ് എഫ് ഫോർ കാറ്റലിസ്റ്റ്. ഇത്രയും കാര്യങ്ങളുകൊണ്ട് ഇത് മിക്സ് ചെയ്യുക. എന്നിട്ടാണ് ഈ റിഫ്ലക്സ് പ്രോസസ്സ് ചെയ്യുന്നത്, റിഫ്ലക്സിങ് വിത്ത് ദിസ് മിക്സ്ചർ.
ഇത് റിഫ്ലക്സ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 hours വെയിറ്റ് ചെയ്യുക. 2 hours കഴിഞ്ഞാൽ നമുക്ക് ആ ബി ഫ്ലാസ്കിൽ കിട്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മളൊന്ന് കൂൾ ചെയ്തിട്ട് മാത്രമേ ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ടൈട്രേഷൻ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഫെറസ് അമോണിയം സൾഫേറ്റ് വിത്ത് ദിസ് സീവേജ് വാട്ടർ ആൻഡ് എൻ ഫിനാൽ ആന്ത്രാനിലിക് ആസിഡ് ഇസ് ഇൻഡിക്കേറ്റ്. അതാണ് ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ടെസ്റ്റ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. കാരണം നമ്മളിവിടെ സീവേജ് വാട്ടർ എടുത്തിട്ട് ഇതിൻ്റെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്, ഫെറസ് അമോണിയം സൾഫേറ്റ് വേറൊരു കോമ്പണൻറ്റുമായിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്യും. അത് പ്യുർ വാട്ടറാണ്. ഇതിൽ വേറൊന്നും നമ്മൾ ഇതിൽ റിയേജൻറ്റ് മാത്രം നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ സെയിം രീതിയിൽ തന്നെ നമ്മൾ ഈ ടൈട്രേഷൻ ചെയ്യും. പക്ഷേ ഇതേപോലെ റിഫ്ലക്സ് ചെയ്യുന്നില്ല, സീവേജ് വാട്ടറല്ല, പ്യുർ വാട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഡിഒ എമൗണ്ടൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ബ്ലാങ്ക് ടൈട്രേഷൻ എന്നാണ്. റിയേജൻസ് ആഡ് ചെയ്യും, ഇതേപോലെ ടൈട്രേഷൻ ചെയ്യും, പക്ഷേ സീവേജ് വാട്ടറല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ടൈട്രർ വാല്യൂ കിട്ടും അല്ലേ. ഒരു പ്യുർ വാട്ടറിൻ്റെതും കിട്ടും, ഒരു ഏതിൻ്റെതും കിട്ടും, ടെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ സീവേജ് വാട്ടറിൻ്റെതും കിട്ടും. അപ്പോൾ നമുക്ക് ഇത് 2 വാല്യൂവും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് സി ഒ ഡി വാല്യൂ മെഷർ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച എക്സ്പെരിമെൻറ്റിൻ്റെ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ട, ജസ്റ്റ് ഇക്വേഷൻ പഠിച്ച് വെക്കുക. സി ഒ ഡി ഈക്വൽ ടു വി ബി മൈനസ് വി ടി ഇൻറ്റു എൻ ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ വി ഇ ഇൻറ്റു 1000 മില്ലിഗ്രാം പെർ ലിറ്റർ. ഇവിടെ വി ബി വി ടി എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് ഫെറസ് അമോണിയം സൾഫേറ്റ് കൺസ്യൂംഡ് ഇൻ ബ്ലാങ്ക് ആൻഡ് ടെസ്റ്റ് സൊല്യൂഷൻ ടൈട്രേഷൻ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ഫെറസ് അമോണിയം സൾഫേറ്റ്. വി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് എഫ്ലുവൻറ്റ് സാമ്പിൾ ടേക്കൺ, ദാറ്റ് മീൻസ് വോളിയം ഓഫ് സീവേജ് വാട്ടർ. നമ്മൾ നേരത്തെ 100 ml പറഞ്ഞിട്ടില്ല. അത് 8 എന്ന് പറയുന്ന എന്താണ്? ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ സി ഒ ഡിയുടെ പ്രോബ്ലംസ് ചെയ്യാം. ഇത് ഡിറൈവ് ചെയ്ത് വരുന്നത് എസ്റ്റിമേഷൻ പ്രോസസ്സ് എന്നാണ് സി ഒ ഡിയുടെ. അപ്പോൾ ഇക്വേഷൻ നമ്മളൊന്ന് പ്രോബ്ലമാണ് സി ഒ ഡിൻ്റെ. ഇത് വർക്കൗട്ട് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക പ്രോബ്ലം, ദെൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. വി ബി മൈനസ് വി ടി ഇൻറ്റു എൻ ഇൻറ്റു 8 ബൈ വി ഇ ഇൻറ്റു 1000 മില്ലിഗ്രാം പെർ ലിറ്റർ. എല്ലാ ന്യൂമറിക്കൽസും പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. നെക്സ്റ്റ് സി ഒ ഡിയുടെ ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻസ് കൂടി ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഒരു ലിമിറ്റേഷൻസ് പോലെ എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ നമ്മൾ.